മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ടീം ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. തിരൂർ മത്സ്യമാർക്കറ്റിൽ ദുരിതം പേറി മത്സ്യക്കച്ചവടക്കാരൻ. മാർക്കറ്റിലേക്കുള്ള വെള്ളം മുടങ്ങിയിട്ട് 3 വർഷമാവുന്നു. തെരുവ് കച്ചവടം നിരോധിക്കുമെന്ന് പറഞ്ഞാണ് അധിക വാടക ചുമത്തിയതെന്ന് വ്യാപാരികൾ വെട്ടൻ ന്യൂസിനോട് പറഞ്ഞു. തിരൂർ മത്സ്യമാർക്കറ്റിൽ നിന്ന് പുഴയിലേക്ക് പോകുന്ന വെള്ളം നല്ല ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം ഒഴിവാക്കിയിട്ട് വേണം ഇവിടെ വെള്ളത്തിൻ്റെ കണക്ഷൻ തരാൻ എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അവർ ഈ വെള്ളം ബന്ധാക്കിയത്. ഇപ്പോൾ ഈ ഭരണസമിതി വന്നിട്ടും ഇതിൻ്റെ മുമ്പത്തെ 3.5 വർഷം ഒരു തുള്ളി വെള്ളം ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലില്ല. ഒരു ബക്കറ്റ് വെള്ളത്തിന് 10 രൂപ കൊടുത്തിട്ടാണ് ഈ കച്ചവടക്കാർ ഈ ബാത്റൂമിൽ നിന്ന് വാങ്ങുന്നത്. തിരൂർ മത്സ്യമാർക്കറ്റിൽ വെള്ളം നിലച്ചിട്ട് 3 വർഷമാവുന്നു. മാർക്കറ്റിനകത്ത് സ്ഥാപിച്ച ടാപ്പിലെ വെള്ളമാണ് മത്സ്യക്കച്ചവടക്കാർ ഉപയോഗിച്ചു വന്നിരുന്നത്. നിർമ്മാണം നടന്നു വന്നിരുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പേര് പറഞ്ഞ് മാർക്കറ്റിനകത്തെ വെള്ളം നിർത്തലാക്കുകയായിരുന്നുവെന്ന് കച്ചവടക്കാർ പറയുന്നു. പുറത്തെ ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളത്തിന് 10 രൂപ നൽകിയാണ് കച്ചവടക്കാർ നിലവിൽ ഉപയോഗിച്ചു വരുന്നത്. മീൻ കഴുകിയ വെള്ളം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന ചവിട്ടുപടിയും അപകടാവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിലെത്തിയ പറവണ്ണ സ്വദേശി ചവിട്ടുപടിയിൽ നിന്ന് കാലുവഴുതി വീണ് അപകടം പറ്റിയിരുന്നു. കോവിഡ് സമയത്ത് 9 മാസമാണ് മാർക്കറ്റ് അടച്ചിട്ടത്. 40 കച്ചവടക്കാരാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിലും നിലവിൽ 15 കച്ചവടക്കാരായി ചുരുങ്ങി. നഗരസഭാ പരിധിക്കുള്ളിലെ മത്സ്യത്തെരുവ് കച്ചവടക്കാരെ നിരോധിക്കുമെന്ന് നഗരസഭ അറിയിച്ചിരുന്നെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഇവർ പറയുന്നു. 5 വർഷം മുമ്പ് ടേബിൾ വാടക 20 രൂപയായിരുന്നു ദിവസത്തിന്. നിലവിൽ അത് 140 രൂപയായി ഉയർത്തിയതൊഴിച്ചാൽ ഒരു വികസനവും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും അശാസ്ത്രീയമായ രീതിയിലാണ് മാർക്കറ്റിന്റെ നവീകരണം നടന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. ഇപ്പൊ ഈ വെള്ളം അത് നോക്കിങ്ങളെ, ഈ വെള്ളം ശേഖരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കഴുകുന്നത്. അതിൻ്റെ ഒരു വൃത്തിഹീനമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാർ വരെ ഇതുകൊണ്ട് വളരെ അങ്ങേയായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം മത്സ്യമാണ്, ഒരു ദിവസത്തിൽ കൂടുതൽ മത്സ്യത്തിൻ്റെ വേസ്റ്റ് ഇവിടെ കിടന്നാൽ മറ്റേ 2-ാമത്തെ ദിവസം ഒരാൾക്ക് കയറിയിട്ട് വരുന്ന മത്സ്യം വാങ്ങാനോ ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ കുയ്യോ മറ്റുള്ള സാധനങ്ങളോ ആർക്കാതെ ഈ മത്സ്യം കൊടുക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് വെള്ളം കൊണ്ടാണ് ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഞങ്ങൾ തന്നെ കൈക്കൊണ്ടത്. ഞങ്ങളുടെ കൈകളോ ഒക്കെ അതിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് ആയിരിക്കും. ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൻ്റെ അവസ്ഥ. കാരണം ആ വെള്ളത്തിൽ തന്നെ ഞങ്ങൾ കഴുകണേ. അതേപോലെ ഞങ്ങളോട് മുനിസിപ്പാലിറ്റി ഇതിൻ്റെ വാടക നിശ്ചയിക്കുമ്പോൾ അന്നത്തെ ഭരണസമിതി ഞങ്ങളോട് പറഞ്ഞത് ഈ മുനിസിപ്പാലിറ്റിൻ്റെ പരിധിയിലുള്ള ഒരു സ്ഥലങ്ങളിലും വേറൊരു മത്സ്യ കച്ചവടത്തിന് ഞങ്ങൾ അനുമതി ഇനി കൊടുക്കൂല. മാത്രമല്ല ഈ പരിസരത്ത് തെരുവുകളിലുള്ള മുഴുവൻ മത്സ്യ കച്ചവടം, മറ്റുള്ള കച്ചവടത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല, അത് അവർ പറയേണ്ടതാണ്. ഞങ്ങൾക്കുള്ള വാഗ്ദാനം അതാണ്, മത്സ്യക്കച്ചവടം ഞങ്ങൾ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തും ഞങ്ങൾ അത് നിർത്തലാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം 100 രൂപ വാടകയും അതിൻ്റെ GST ഇതിൻ്റെ മറ്റൊരു ടാക്സും കൂടി ഞങ്ങൾ 4,000 ചില്ലറ 1 രൂപ മാസത്തിൽ കൊടുക്കേണ്ട ആളുകൾ. വ്യത്യസ്തമായ സമയങ്ങളിലായിട്ട് 9 മാസം ഈ മാർക്കറ്റ് അടച്ചിട്ടുണ്ട്. ഈ അധികാരികളെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം മാനിച്ച് ഞങ്ങൾ ഇതിനുള്ളിൽ നിന്ന് പിടിച്ചിറക്കിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് മത്സ്യക്കച്ചവടം. ഇന്ന് ഞങ്ങൾ വ്യാപകമായ കുടിശ്ശിക ഓരോ ആളുകളും 1,80,000 1.5 ലക്ഷം രൂപ ഈ തട്ട്, ഈ തട്ട് ഇങ്ങനെ നീളത്തിൽ കണ്ടാലറിയാം, ഇതെല്ലാം കച്ചവടം ചെയ്യാതെ കൊടുക്കുന്ന തട്ടുകളാണ്. ഇതിൻ്റെ കുടിശ്ശിക ഇനത്തിലുള്ള റിസൾട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വാടക അടക്കാൻ വേണ്ടിയുള്ള പേപ്പർ ഇപ്പോൾ 1 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് തന്നു പോയിട്ടുള്ളൂ അധികാരികൾ. ഈ സ്റ്റെപ്പ് പോലും നന്നാക്കാൻ ഒരാളുകളില്ല. ആളുകൾ വന്നിട്ട് ചില വയസ്സായ ആളുകൾ കൈ ഞങ്ങളെ നേരൊക്കെ ഇങ്ങോട്ട് ചൂണ്ടുകയാണ്, ഞങ്ങൾ കൈ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. ഒരു ഹാളിന് പെർമിഷൻ വാങ്ങുമ്പോൾ, ഗവൺമെൻറ് പെർമിഷൻ വാങ്ങുമ്പോൾ വികലാംഗരായ ആളുകൾക്ക് കയറാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ആ പെർമിഷൻ കൊടുക്കാത്ത ഈ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റിൻ്റെ അവസ്ഥയാണിത്. കാരണം കയറാനുള്ള സ്റ്റെപ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥ. ഞങ്ങൾ കൈ പിടിച്ചിട്ട് ചില വയസ്സന്മാരെ ഇറക്കണോ കയറ്റുന്നതും, വീട്ടിൽ ആളുകളില്ലാത്ത ആളുകൾ പലപ്പോഴും മാർക്കറ്റിനെ ആശ്രയിച്ച് മീൻ വാങ്ങേണ്ട സാഹചര്യം വരും. അന്ന് വന്നു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ബൈക്കുമെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഞങ്ങൾ കൈ പിടിച്ചിട്ട് കയറ്റുന്ന അവസ്ഥയാണ് പറയുന്നത്. അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഈ മാർക്കറ്റ് ഇവിടുത്തെ ജനങ്ങളെ ആശാകേന്ദ്രങ്ങൾ ഈ മാർക്കറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെയുള്ള പച്ചക്കറി, കോഴിക്കട, മറ്റുള്ള ഒരു ഒരു വലിയ ഒരു നെറ്റ് ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഈ കേക്കങ്ങാടിയിൽ. അതുകൊണ്ട് ഈ മാർക്കറ്റ് നിലനിന്നാൽ മാത്രമേ ഇവിടുത്തെ ഫ്രൂട്ട്സ് കച്ചവടക്കാർക്കും ഇവിടുത്തെ പിന്നെ കോഴിക്കച്ചവടക്കാർക്കും ഇറച്ചി കച്ചവടക്കാരും ഞങ്ങളെല്ലാം കൂടി ഒരു പ്രത്യേക ഒരു കിച്ചനാണിത്. അതുകൊണ്ട് ഇതിനെ നിലനിർത്തൽ ഇവിടുത്തെ ഭരണസമിതിൻ്റെ ഇവിടെയുള്ള ആളുകളെ ആവശ്യമാണ്. അതിന് വേണ്ട പിന്നെ ദുരിതഗതിയിലായിട്ട് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും മുനിസിപ്പാലിറ്റി ഇവിടെയുള്ള ജനങ്ങളും കൂടി ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തിരുത്തേണ്ട ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് തിരുത്താൻ ഞങ്ങൾ കച്ചവടക്കാർ തയ്യാറാണ് എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു.
ഇപ്പോൾ ഭീമമായ സംഖ്യ വാടക മുനിസിപ്പാലിറ്റി അടക്കണം. ഇതിനൊക്കെ ആരെ ഞങ്ങൾ ആരോട് ഞങ്ങൾ സമാധാനം പറയാം? ആരോട് പറയാം? ലക്ഷക്കണക്കിന് റൂപ്പ് അടക്കാൻ വേണ്ടി ഞങ്ങൾ യാതൊരു വിധ നിർവഹമില്ല. ഇപ്പോൾ ഈ ചളിയിൽ കിടന്നിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുക കച്ചവടക്കാർ. അതിനായി അധികാരികൾ അതിനായിട്ടുള്ള ഒരു പരിഹാരം ഉടനെ കണ്ടെത്തിയില്ലാണ്ടെങ്കിൽ കുടിശ്ശിക വാടക കുടിശ്ശിക ഞങ്ങൾക്ക് എഴുതി തള്ളിയില്ലാണ്ടെങ്കിൽ ഒഴിവാക്കി തന്നില്ലാണ്ടെങ്കിൽ ഞങ്ങൾ അത്രയേറെ ഞങ്ങൾ കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതിനുള്ള അധികാരികൾ കണ്ണു തുറക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വെട്ടം ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.